മഞ്ജൂസ് ഫുഡി സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ബൗണ്ടി എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ബൗണ്ടി ബാർ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുക എന്ന്. ബൗണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് രണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുമ്പോൾ തരി കൂടിയ ടൈപ്പ് എടുക്കരുത്, അങ്ങനെയാണെങ്കിൽ അത് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒരു പൾസ് മോഡിലിട്ടിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് നേരം ഒന്ന് പൊടിച്ചെടുക്കാം. ചെറിയ തരിയായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഒന്ന് പോയി കാണാട്ടോ. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഒരു 3-4 മിനിറ്റ് നേരം നമ്മളതൊന്ന് കുഴച്ച് കൊടുക്കണം. പതിയെ പതിയെ അത് സോഫ്റ്റായി വന്നോളും. ഇനി നിങ്ങൾ കുഴച്ചെടുക്കുന്ന നേരത്ത് കുറച്ച് ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് 1 തേങ്ങ അല്ലെങ്കിൽ 1/2 മുറി തേങ്ങ എടുക്കുക. അത് നന്നായിട്ട് ചിരട്ടയിൽ നിന്ന് അടർത്തിയെടുക്കണം. അടർത്തിയെടുക്കുമ്പോൾ തേങ്ങയുടെ ബാക്ക് സൈഡിൽ ഒരു ബ്രൗൺ കളർ ഉണ്ടാവില്ലേ, അതൊന്നും പെടാതെ അതെല്ലാം ചുരണ്ടി ഫുള്ളായി ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചിരകിയ തേങ്ങയുടെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി ഇത് ഒട്ടും നനവില്ലാത്തൊരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെക്കണം. മാക്സിമം 10-15 മിനിറ്റ് ആ ടൈം കൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റായി കിട്ടും. ഇതിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ ഒട്ടും ചേഞ്ച് ആവരുത്. ഒരു ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ബൗണ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഡോ ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബൗണ്ടിയുടെ ഷേപ്പിൽ ആക്കിയെടുക്കാം. എല്ലാ ബാറുകളും ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ സ്പൂണിൽ കോരിയെടുത്തിട്ട് അതിനെ ബൗണ്ടിയുടെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ശരിക്കൊരു ബൗണ്ടിയുടെ ആ ഒരു ഷേപ്പ് ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഈ ഒരു ഷേപ്പിൽ ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. മുഴുവൻ മാവും ഞാനിപ്പോൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1/8 ബാറിനുള്ളത് എനിക്കിപ്പോൾ ഈ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിനെല്ലാം ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നല്ല തിളച്ച വെള്ളം എടുക്കണം. ഈ പാത്രത്തിലോട്ട് ഒരു ബൗളോ പ്ലേറ്റോ എന്താണോ ഇറക്കി വയ്ക്കാൻ പറ്റുന്നത് അത് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഈ ബൗളിലേക്ക് വേണം നമ്മൾ ചോക്ലേറ്റ് ബാർസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് മെൽറ്റ് ചെയ്യാനുള്ളത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഇതിപ്പോൾ സ്റ്റവിൽ വെച്ചിട്ട് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി വരും. ചോക്ലേറ്റ് ഇവിടെ ഫുള്ളായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ ബാറുകളും ചോക്ലേറ്റിൽ ഇട്ടിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗവും കവറാവുന്ന പോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഒരു ഫോർക്കോ സ്പൂണോ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് ഇത് ചോക്ലേറ്റിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റുന്ന ടൈമിൽ പ്ലേറ്റിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഡ്രൈ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അടർന്നു പോന്നോളും. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ കവറോ എന്തെങ്കിലും പ്ലേറ്റിൽ ഇട്ട് വെച്ചാലും മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബാർസും ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും ഞാനിവിടെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ആ ഒരു ബൗണ്ടി ബാറിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്
ഞാനിപ്പം ഫോർക്ക് വെച്ചിട്ട് പതിയെ ഇതിൻ്റെ മുകളിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു മൂന്നാല് ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, ഞാൻ ആ ഒരു ബൗണ്ടറിയുടെ കറക്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. ഇനി ഇത് ഫ്രീസറിലാണെങ്കിൽ 15 മിനിറ്റ് നേരം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതല്ല പുറത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം വയ്ക്കേണ്ടി വരും. ചോക്ലേറ്റൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടണം. ഞാനിപ്പോൾ 15 മിനിറ്റ് നേരം ഇത് ഫ്രീസറിൽ വെച്ചതാണ്. ഇത് ഡ്രൈ ആയപ്പോൾ തനിയെ ബട്ടർ പേപ്പറിൽ നിന്ന് അടർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള എക്സ്ട്രാ ചോക്ലേറ്റൊക്കെ ഒന്ന് സിസർ വെച്ച് കട്ട് ചെയ്ത് കളയുകയാണ്. ഇതുപോലെ എല്ലാ ബാർസും ഞാൻ ആ ഷേപ്പ് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ബൗണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബൗണ്ടി കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. വളരെ സോഫ്റ്റാണ്, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റൊക്കെ പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും ബൈ.